2018 റഷ്യ അവരുടെ പുതിയ അഞ്ചാം തലമുറ പോർ വിമാനമായ SU-57 സെർഗിയിൽ വിന്യസിച്ചപ്പോഴാണ് ലോകരാജ്യങ്ങൾ റഷ്യയുടെ മാരക ആയുധമായ SU-57 വരവറിഞ്ഞത്. അമേരിക്കയുടെ F-22 റാപ്റ്ററിന് ശേഷം യുദ്ധമുഖത്ത് വിന്യസിക്കപ്പെടുന്ന രണ്ടാമത്തെ അഞ്ചാം തലമുറ പോർ വിമാനമാണ് SU-57. റഷ്യൻ വ്യോമസേനയിൽ വിന്യസിക്കപ്പെടുന്നതിന് മുൻപ് ഈ പോർ വിമാനം പ്രോസ്പെക്ടീവ് ഏവിയേഷൻ കോംപ്ലക്സ് ഫോർ ഫ്രണ്ട് ലൈൻ ഏവിയേഷൻ അഥവാ പാക്ഫായ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. റഡാർ ക്രോസ് സെക്ഷൻ താരതമ്യേന കുറഞ്ഞ ഇന്ധനം കൂടുതൽ ചെലവാക്കാതെ ശബ്ദവേഗതയെ മറികടന്ന് പറക്കാനാകുന്ന അതിവേഗം ഗതിമാറ്റം വരുത്താവുന്ന നൂതന AESA റഡാർ സംവിധാനങ്ങൾ ഘടിപ്പിച്ച ഒറ്റയ്ക്കും കൂട്ടമായും ഏതുതരം വ്യോമാക്രമണത്തിനും പ്രാപ്തമായ പോർ വിമാനങ്ങളെയാണ് അഞ്ചാം തലമുറ പോർ വിമാനങ്ങളായി കണക്കാക്കപ്പെടുന്നത്. ഈ മേഖലയിൽ അമേരിക്കയ്ക്കായിരുന്നു പ്രാഥമികമായ മുൻതൂക്കം. ആദ്യ അഞ്ചാം തലമുറ പോർ വിമാനമായ F-22 റാപ്റ്ററിന്റെ ഗവേഷണ പ്രവർത്തനങ്ങൾ 1980s തന്നെ അമേരിക്ക ആരംഭിച്ചിരുന്നു. F-22 റാപ്റ്റർ 2005 യുദ്ധസജ്ജമായതോടെ അഞ്ചാം തലമുറ പോർ വിമാനങ്ങളുടെ കാലം ആരംഭിച്ചു. സോവിയറ്റ് യൂണിയന്റെ അവസാന നാളുകളിൽ അവിടെയും അഞ്ചാം തലമുറ പോർ വിമാനങ്ങളെ കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങിയിരുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം പിന്തുടർച്ചാ രാജ്യമായ റഷ്യൻ ഫെഡറേഷൻ സാമ്പത്തികമായി ദുർബലമായിരുന്നുവെങ്കിലും അഞ്ചാം തലമുറ പോർ വിമാന പദ്ധതികൾ അവർ പൂർണ്ണമായും ഉപേക്ഷിച്ചില്ല. മിഖായൻ ഡിസൈൻ ബ്യൂറോയാണ് ഇവയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. MiG-1.44 എന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ പ്രോട്ടോടൈപ്പിന്റെ പരീക്ഷണ പറക്കൽ ഈ നൂറ്റാണ്ടിന്റെ ആദ്യം റഷ്യയിൽ നടന്നു. അപ്പോൾ റഷ്യ സാമ്പത്തികമായി ദുർബലമായിരുന്നതിനാൽ ആ പദ്ധതി പ്രോട്ടോടൈപ്പിനപ്പുറം പോയില്ല. എന്നാലും ആ പദ്ധതിയുടെ ഭാഗമായി അഞ്ചാം തലമുറ സാങ്കേതിക വിദ്യയുടെ സിംഹഭാഗവും അവർ വികസിപ്പിച്ചു. സുഖോയി ഡിസൈൻ ബ്യൂറോ നിർമ്മിച്ച SU-47 പ്രോട്ടോടൈപ്പും അഞ്ചാം തലമുറ പോർ വിമാന സംവിധാനങ്ങളുടെ ടെസ്റ്റ് ബെഡായി നിർമ്മിക്കപ്പെട്ടതാണ്. പിന്നീടാണ് റഷ്യ സുഖോയി ഡിസൈൻ ബ്യൂറോയെ ഒരു പുതിയ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ പദ്ധതി ഏൽപ്പിക്കുന്നത്. അപ്പോഴേക്കും റഷ്യയിലെ പ്രമുഖ വിമാന നിർമ്മാതാക്കളെയെല്ലാം യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കമ്പനി എന്ന കുടക്കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. പഴയ മിഗ് പദ്ധതിയിൽ നിന്നും സാങ്കേതിക വിദ്യ ഉൾക്കൊണ്ടുകൊണ്ട് അവർ നിർമ്മിച്ച അഞ്ചാം തലമുറ യുദ്ധവിമാനമാണ് പാക്ഫ അഥവാ പ്രോസ്പെക്ടീവ് ഏവിയേഷൻ കോംപ്ലക്സ് ഫോർ ഫ്രണ്ട് ലൈൻ ഏവിയേഷൻ. പാക്ഫയുടെ ആദ്യ പ്രോട്ടോടൈപ്പ് 2010 പരീക്ഷണ പറക്കൽ നടത്തി. പരീക്ഷണത്തിനായി 12 പ്രോട്ടോടൈപ്പുകൾ നിർമ്മിക്കപ്പെട്ടു. പരീക്ഷണങ്ങളെല്ലാം പൂർത്തിയാക്കി 2018 പാക്ഫ റഷ്യൻ വ്യോമസേനയുടെ ഭാഗമായി. അന്നത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച് എഞ്ചിൻ ഒഴിച്ചു നിർത്തിയാൽ പാക്ഫ അമേരിക്കയുടെ F-22 തുല്യമാണ്. ആദ്യ പ്രോട്ടോടൈപ്പുകളിൽ പാക്ഫ ഉപയോഗിച്ചിരുന്നത് ഒരു ഇടക്കാല എഞ്ചിൻ ആയിരുന്നു. SU-30 പോർ വിമാനത്തിൽ ഉപയോഗിക്കുന്ന AL-31 പരിഷ്കരിച്ച പതിപ്പായ AL-41 ആയിരുന്നു പാക്ഫയിൽ ഉപയോഗിച്ചിരുന്നത്. ഈ എഞ്ചിൻ ഉപയോഗിച്ച് പാക്ഫയ്ക്ക് F-22 സൂപ്പർ ക്രൂയിസ് വേഗതയായ MACH-1.8 സമാനമായി സൂപ്പർ ക്രൂയിസ് ചെയ്യാൻ കഴിയില്ല. പകരം MACH-1.5 മാത്രമേ സൂപ്പർ ക്രൂയിസ് നടത്താൻ ഈ എഞ്ചിന് കഴിയൂ. പ്രോട്ടോടൈപ്പുകളിലെ അവസാനത്തെ 4 പൂർണ്ണമായും യുദ്ധസജ്ജമായതും പുതിയ അഞ്ചാം തലമുറ സൂപ്പർ ക്രൂയിസിംഗ് എഞ്ചിനുകളായ SU-30 ഘടിപ്പിച്ചവയുമായിരുന്നു. പൂർണ്ണമായും പ്രവർത്തന സജ്ജമായ പാക്ഫയെ SU-57 എന്നാണ് റഷ്യൻ വ്യോമസേന നാമകരണം ചെയ്തിരിക്കുന്നത്. ഈ പോർ വിമാനങ്ങൾ 2018 ക്രൈമിയയിലും സിറിയയിലും വിന്യസിച്ചിരുന്നു. ആ നിലയ്ക്ക് യുദ്ധമേഖലയിൽ വിന്യസിക്കപ്പെടുന്ന രണ്ടാമത്തെ അഞ്ചാം തലമുറ പോർ വിമാനമാണ് SU-57. അമേരിക്കയുടെ F-22 മാത്രമായിരുന്നു അതുവരെ യുദ്ധമേഖലയിൽ വിന്യസിച്ചിട്ടുള്ള ഏക അഞ്ചാം തലമുറ പോർ വിമാനം. റഷ്യയിൽ പാക്ഫ പദ്ധതി ആരംഭിച്ചപ്പോൾ തന്നെ ഇന്ത്യയും അതിൽ പങ്കാളിയാകണമെന്ന് നമ്മുടെ ചില പ്രതിരോധ വിദഗ്ധരും വാദിച്ചിരുന്നു. പാക്ഫയിൽ അധിഷ്ഠിതമായ FGFA അഥവാ 5th generation ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ സാധ്യതകളെ കുറിച്ചുള്ള ചർച്ചകൾ ഒരു പതിറ്റാണ്ടായി നടന്നിരുന്നു. ഇതിനായുള്ള ഒരു സഹകരണ കരാറിൽ ഇന്ത്യയും റഷ്യയും 2007 ഒപ്പുവച്ചിരുന്നു. ഇപ്പോൾ ഈ പദ്ധതി പൂർണ്ണമായും ഇന്ത്യ ഉപേക്ഷിച്ചുവെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. അമേരിക്കയുടെ F-22 റാപ്റ്ററും റഷ്യയുടെ സുഖോയി SU-57 താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടും അഞ്ചാം തലമുറ പോർ വിമാനങ്ങളാണെങ്കിലും SU-57 F-22 വ്യത്യസ്തമായ വീക്ഷണങ്ങളിൽ നിർമ്മിക്കപ്പെട്ട പോർ വിമാനങ്ങളാണ്. സ്റ്റെൽത്ത് പാരാമീറ്ററുകളിൽ F-22 പിന്നിലാണ് SU-57. F-22 പുറം ഭാഗം പൂർണ്ണമായും റഡാർ ക്രോസ് സെക്ഷൻ കഴിയുന്നത്ര കുറയ്ക്കാൻ വേണ്ടിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ SU-57 ആകട്ടെ മുൻഭാഗം മാത്രമാണ് പൂർണ്ണമായും റഡാർ ക്രോസ് സെക്ഷൻ കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ SU-57 റഡാർ ക്രോസ് സെക്ഷൻ F-22 അധികമാണ്. റഡാർ ക്രോസ് സെക്ഷനിലെ കുറവ് SU-57 പരിഹരിക്കുന്നത് അതിന്റെ വർദ്ധിച്ച ഗതിമാറ്റൽ അഥവാ മാനുവറബിലിറ്റി ശേഷിയിലാണ്. F-22 2 ഡയമെൻഷണൽ സൂപ്പർ മാനുവറബിലിറ്റി പുലർത്തുമ്പോൾ SU-57 3 ഡയമെൻഷണൽ സൂപ്പർ മാനുവറബിലിറ്റി പുലർത്തുന്നുണ്ട്. ഇവയിൽ SU-57 തന്നെയാണ് മികച്ച പറക്കും യന്ത്രം. പാക്ഫയുടെ
വികസന ഘട്ടത്തിൽ എഞ്ചിനായിരുന്നു അതിന്റെ ഏറ്റവും വലിയ കുറവായി പറയപ്പെട്ടിരുന്നത്. ആ കുറവ് ഇപ്പോൾ പരിഹരിക്കപ്പെട്ടതോടെ പുതിയ അഞ്ചാം തലമുറ എഞ്ചിൻ ഘടിപ്പിച്ച SU-57കൾക്ക് F22നൊപ്പം വേഗതയാർജിക്കാനാകും. റഡാർ സംവിധാനങ്ങളിലും രണ്ട് പോർവിമാനങ്ങളും തുല്യരാണെന്ന് തന്നെ പറയേണ്ടി വരും. ചൈനയുടെ അഞ്ചാം തലമുറ തട്ടിക്കൂട്ടലുകളൊന്നും ഈ രണ്ട് പോർവിമാനങ്ങളുടെയും ഏഴയിലത്ത് പോലും എത്താൻ പോകുന്നില്ല എന്ന് ഏതൊരാൾക്കും അറിയാം. SU-57 ആണോ F22 ആണോ മെച്ചപ്പെട്ടത് എന്ന് ഭാവിയിലെ ആകാശ യുദ്ധങ്ങൾ തന്നെ വിധി എഴുതും. അത് നടക്കാത്തിടത്തോളം കാലം ഇവ രണ്ടും തുല്യമായി തന്നെ നിലനിൽക്കും.